പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാകുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ان الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد يد شبدم سويكنا ماني سروداكله السلام عليكم ورحمه الله وبركاته ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്ന വിഷയമാണ് ഇതിലേക്കായി ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇൻഷാഅല്ലാഹ് പരസ്പരം ബന്ധങ്ങൾ നന്നാക്കുന്നതിൽ ഇസ്ലാം കൽപ്പിച്ച സ്ഥാനം വളരെ മഹനീയമാകുന്നു. മാതാപിതാക്കൾക്കിടയിലും സഹോദരങ്ങൾക്കിടയിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും മക്കൾക്കിടയിലും അയൽപക്ക ബന്ധങ്ങൾക്കിടയിലും എന്ന് വേണ്ട, ഒരു സത്യവിശ്വാസി ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ബന്ധങ്ങൾ നന്നാക്കാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇനി വല്ല കാരണത്താലും പിണങ്ങുകയാണെങ്കിൽ അത് 3 ദിവസത്തിൽ കവിയാൻ പാടില്ല. അഥവാ അത്തരത്തിലാണെങ്കിൽ അതിന് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് തടസ്സമാകുന്നു. ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായാൽ അതിൽ രഞ്ജിപ്പുണ്ടാക്കലും ഒരു മുസ്ലിമിന്റെ കടമയാകുന്നു. സൂറത്തുൽ ഹിജ്റാത്തിൽ ഇപ്രകാരം കാണാം: وَإِن طَائِفَتَانِ مِنَ الْمُؤْمِنِينَ اقْتَتَلُوا فَأَصْلِحُوا بَيْنَهُمَا بِالْعَدْلِ. സത്യവിശ്വാസികൾക്കിടയിൽ പരസ്പരം പോരടിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണമെന്ന്. സൂറത്തുൽ ഹിജ്റാത്തിൽ തന്നെ മറ്റൊരിടത്ത് إنما المؤمنون إخوة وأصلحوا بين أخويكم. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാകുന്നു, നിങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ നന്നായി വർത്തിക്കുവിൻ എന്നുമാണ്. തിർമദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്: നമസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ എന്നിവയേക്കാളും ഉത്കൃഷ്ടമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? പരസ്പരം അകന്നു നിൽക്കുന്നവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നതാകുന്നു അത്. കാരണം അവർക്കിടയിലുള്ള കുഴപ്പമത്രയെ ദീനിനെ നശിപ്പിക്കുന്നത് എന്ന്. എന്നാൽ ഇന്ന് നിസ്സാര കാര്യങ്ങൾക്ക് പോലും പരസ്പരം മിണ്ടാതെ സഹകരിക്കാതെ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്നവരുണ്ട്. അവർ അവരെ തന്നെ നശിപ്പിക്കുകയാണ്, അവർക്ക് തന്നെ നാശമാണ് അവർ ഈ ഇപ്രകാരം ചെയ്യുന്നത് എന്നും ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. ആളുകൾക്കിടയിൽ പിണങ്ങുന്നതും പിണങ്ങം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതും വളരെ പുണ്യമുള്ള കാര്യമാണ്. അത് മദീന പള്ളിയിൽ 1000 ദിവസത്തേക്കാൾ എത്തിക്കാത്തിരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സമയപരിധി ലംഘിക്കുവാൻ നിർവാഹമില്ല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.